ഹലോ ഗൈസ് എല്ലാവർക്കും കിക്ക് ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം നമ്മൾ ഈ വീഡിയോയിലൂടെ ബാഴ്സിയെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ആദ്യം ലൂയിസ് വാരസിൻ്റെ കാര്യമാണ് നോക്കുന്നത് അദ്ദേഹം ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിടുമോ ഇല്ലയോ എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ബാഴ്സലോണ ആരാധകർ ഉള്ളത് ഈ കഴിഞ്ഞ ഫ്രണ്ട്ലി മത്സരത്തിൽ പോലും കൂമാൻ തൻ്റെ സ്ക്വാഡിൽ സുവാരസിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ഒരു സീസണിൽ തൻ്റെ പ്ലാനിൽ സുവാരസിനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് നേരത്തെ തന്നെ അദ്ദേഹം തൻ്റെ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് സുവാരസിനെ അറിയിച്ചതാണ് എന്നിട്ടും അദ്ദേഹം ക്ലബിൽ തന്നെ തുടരാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സീസൺ മുഴുവൻ അദ്ദേഹത്തെ പുറത്തിരുത്താനാണ് തീരുമാനം എന്നാണ് ഇപ്പോൾ സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ വ്യക്തമാക്കുകയാണെങ്കിൽ അദ്ദേഹം ക്ലബിൽ തന്നെ തുടരാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ ക്ലബ് പുറത്താക്കില്ല പകരം ഈ ഒരു സീസൺ മുഴുവൻ കളിപ്പിക്കില്ല എന്നാണ് ഇപ്പോൾ സ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇനി ആർത്രോ വിഡാലിൻ്റെ കാര്യമാണ് അദ്ദേഹത്തെയും കഴിഞ്ഞ ഫ്രണ്ട്ലി മത്സരത്തിൽ കൂമാൻ തൻ്റെ സ്ക്വാഡിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇപ്പോൾ ഗസറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹം ഇന്ന് ഇൻ്റർമിലാനിൽ എത്തുമെന്നാണ് നേരത്തെ തന്നെ ഇൻ്റർമിലാനുമായി കരാറിൽ എത്തി എന്നുള്ള വാർത്തയൊക്കെ വന്നിരുന്നു ഇൻ്ററിൻ്റെ മാനേജറായ കോൻ്റെ നേരത്തെ തന്നെ ആർത്രോ വിഡാലിനെ ടീമിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അദ്ദേഹം ഇൻ്ററിൽ എത്തും എന്നാണ് സറ്റിയുടെ റിപ്പോർട്ട് വരുന്നത് ഇനി പറയാൻ പോകുന്ന താരം ഒരുപക്ഷെ ബാഴ്സലോണ ആരാധകർ പോലും മറന്ന ഒരു ആളായിരിക്കാം മാത്യൂസ് ഫെർണാണ്ടസ് അദ്ദേഹം കഴിഞ്ഞ ജാനുവരിയിലാണ് ബാഴ്സയിൽ സൈൻ ചെയ്തത് എന്നാൽ ഈ ഒരു സീസണിലാണ് ബാഴ്സയിൽ എത്തിയത് ഇതുവരെ അദ്ദേഹത്തെ ഒഫീഷ്യലായി പ്രസൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു ഒരു കാര്യം ഇപ്പോൾ സ്പോട്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ പ്രസൻറ്റ് ചെയ്യില്ല അതിനു പകരം ക്ലബിൽ നിന്ന് ഒഴിവാക്കും എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതൊരു പക്ഷേ ബാഴ്സ ആരാധകർ പോലും അദ്ദേഹത്തെ ഇപ്പോൾ മറന്നു കാണും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇപ്പോൾ ഒരു റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നുണ്ട് അതായത് എഡിസൺ കവാനിയെക്കുറിച്ചാണ് നേരത്തെ തന്നെ അദ്ദേഹത്തെ ബെനഫിക്കയിലേക്ക് പോകുന്നു എന്ന വാർത്തകളൊക്കെ വന്നിരുന്നു അതിനുശേഷം ലീഡ്സ് യുണൈറ്റഡ് അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് എന്ന വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ സ്പോർട്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം എഡിസൺ കവാനി തന്നെ ബാൾസിക്ക് ഓഫർ നൽകിയിരിക്കുകയാണ് താൻ ബാഴ്സിയിലേക്ക് വരാൻ തയ്യാറാണ് എന്നുള്ളത് ഇതിൽ എത്രത്തോളം വാസ്തവം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അവസാനമായി മിറാലം പിയാനിക്കിൻ്റെ ന്യൂസാണ് അദ്ദേഹം ഒഫീഷ്യലായിട്ട് ഇതുവരെ ബാഴ്സിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ ട്രെയിനിങ് സെഷനൊക്കെ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട് നാളെയാണ് അദ്ദേഹത്തെ ഒഫീഷ്യലായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് ബാഴ്സലോണ ഇത് ബാഴ്സലോണ തന്നെ ഒഫീഷ്യലായിട്ട് സ്ഥിരീകരിച്ച ഒരു കാര്യമാണ് ഇത്രയും വാർത്തകളാണ് ബാഴ്സലോണയെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്കോഫ് മലയാളം